നാല് തീരദേശത്തെ ദുരിതാവസ്ഥ. സർ, കോവിഡ് രണ്ടാം വരവിന്റെ തരംഗത്തിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ് ടൗട്ടെ യാസ് ചുഴലിക്കാറ്റുകളുടെ വരവിനെക്കുറിച്ചുള്ള വാർത്ത കേരളത്തെ ഞെട്ടിച്ചത്. കേരളം ഈ ചുഴലിക്കാറ്റുകളുടെ പാതയിലായിരുന്നില്ലെങ്കിലും അതിനെ തുടർന്നുണ്ടായ കനത്ത മഴ കേരളത്തിൽ ഉടനീളം വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കി. കേരള തീരത്തുണ്ടായ കടലേറ്റവും കടലാക്രമണങ്ങളും തീരദേശ ജനങ്ങളുടെ ജീവിതത്തെ വലിയ ദുരിതത്തിലാക്കി. ഈ സാഹചര്യത്തിൽ കടലാക്രമണത്തിനും മറ്റ് പ്രകൃതി പ്രതിഭാസങ്ങൾക്കും എതിരായി ഇതുവരെ നാം സ്വീകരിച്ചിരുന്ന പരമ്പരാഗത പരിഹാര മാർഗങ്ങളുമായി മുന്നോട്ട് പോകാനാവില്ല. ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ ശാസ്ത്രീയമായി മനസ്സിലാക്കിക്കൊണ്ട് ദീർഘകാല പരിഹാര പദ്ധതി ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അടിയന്തര പ്രാധാന്യമുള്ള ആശ്വാസ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പൂർത്തിയാക്കും. ഈ പാക്കേജിൽ രണ്ട് ഘടകങ്ങൾ അടങ്ങിയിരിക്കും. തീരദേശ സംരക്ഷണം, തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയാണവ. തീരദേശ സംരക്ഷണം. സർ, കേരളത്തിൻ്റെ തീരത്തുള്ള ദുർബല പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ഇതിനകം വ്യത്യസ്തമായ അളവുകളിൽ കടൽ ഭിത്തികൾ കൊണ്ടോ മറ്റു മാർഗങ്ങളിലൂടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പലയിടത്തും അവ കേടായ അല്ലെങ്കിൽ ദുർബലമായ അവസ്ഥയിലാണ്. ഇവ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. 40 മുതൽ 75 കിലോമീറ്റർ വരെ തീരത്തുള്ള ഏറ്റവും ദുർബലമായ മിക്ക പ്രദേശങ്ങളിലും ട്രൈപോഡുകളും ഡയഫ്രം മതിലുകളും സംയോജിപ്പിച്ച് സംരക്ഷണത്തിനായി ഏറ്റെടുക്കും. ഏറ്റവും ദുർബലമായ പ്രദേശങ്ങൾ ആദ്യം അടിയന്തരമായി സംരക്ഷിക്കപ്പെടുമ്പോൾ തീരപ്രദേശത്തിൻ്റെ ഘടനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സാങ്കേതിക മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് ബാത്തിമെട്രിക് ഹൈഡ്രോഗ്രാഫിക് പഠനങ്ങൾ നടത്തും. സർ, കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, IIT ചെന്നൈ, IIT പാലക്കാട്, എഞ്ചിനീയറിംഗ് കോളേജുകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയുടെ വൈദഗ്ധ്യം തീരദേശ സംരക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ തന്ത്രം ആവിഷ്കരിക്കുന്നതിന് ഉപയോഗിക്കും. സർ, ആൻറ്റിസ്കവർ ലെയറുള്ള ഇരട്ട ലെയർ ടെട്രാപോഡുകൾ, കണ്ടൽക്കാടുകൾ, ആൻറ്റിസ്കവർ ലെയറുള്ള ഡയഫ്രം മതിലുകൾ, റോളിംഗ് ബാരിയർ സിസ്റ്റം, ജിയോ കണ്ടെയ്നറുകൾ, ജിയോ ട്യൂബുകൾ എന്നിവ പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന ഉചിതമായ സംയോജനമായാണ് തീരദേശ പരിരക്ഷ നടപടികൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഡിസൈൻ അന്തിമമാകുന്നതിന് മുമ്പ് പ്രാദേശിക പങ്കാളിത്തത്തോടെ വിപുലമായ സ്റ്റോക്ക് ഹോൾഡർ കൺസൾട്ടേഷനുകൾ നടത്തും. ഇതിനായി പ്രാദേശിക സർക്കാരുകളുടെയും ഫിഷറീസ് വകുപ്പിൻ്റെയും സഹായത്തോടെ തീരദേശത്ത് പ്രവർത്തിക്കുന്ന സാമൂഹ്യ സംഘടനകളുടെ അഭിപ്രായങ്ങൾ ആരായുകയും 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന പദ്ധതിക്ക് ഏകദേശം 5,300 കോടി രൂപ ചെലവ് വരും. നിലവിൽ ഏകദേശം 50 കിലോമീറ്ററോളം തീര സംരക്ഷണ പ്രവർത്തനങ്ങൾ കിഫ്ബിയിൽ നിന്നുള്ള ധനസഹായത്തോടെ പുരോഗമിക്കുന്നു. ലോകബാങ്ക്, നബാർഡ്, കിഫ്ബി തുടങ്ങിയ വിവിധ സ്രോതസ്സുകളിലൂടെ ഈ പദ്ധതിക്ക് ധനസഹായം ലഭ്യമാക്കും. ഏറ്റവും ദുർബലമായ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ആദ്യഘട്ടത്തിന് 1,500 കോടി രൂപ വിഹിതം കിഫ്ബി നൽകും. 2021 ജൂലൈ മാസം ഈ പ്രവൃത്തി ടെൻഡർ ചെയ്യുവാൻ കഴിയും. അതുവഴി അടുത്ത കാലവർഷത്തിന് മുമ്പായി പ്രദേശവാസികൾക്ക് ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകും. 4 വർഷം കൊണ്ട് ഈ പരിപാടി പൂർത്തിയാക്കും. തീരദേശ പാതയോരത്തുള്ള വഴിയോര സൗകര്യ കേന്ദ്രങ്ങൾ. സർ, കോസ്റ്റൽ ഹൈവേ പദ്ധതിക്കായി മൊത്തം 6,500 കോടി രൂപ ഇതിനകം കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചു കഴിഞ്ഞു. 2 ചെറിയ റീച്ചുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മൊത്തം 645.19 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 54.71 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. ഡ്രോൺ സർവേ മിക്ക ഭാഗങ്ങളിലും പൂർത്തിയായി കഴിഞ്ഞു. ഈ പ്രൊജക്ട് മുൻഗണനാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കും. ഇതിനോടൊപ്പം തീരദേശ ഹൈവേയിൽ 25-30 കിലോമീറ്റർ ഇടവേളകളിൽ പരിസ്ഥിതി സൗഹൃദ സൗകര്യ കേന്ദ്രങ്ങളും വേസൈഡ് അമ്യൂണിറ്റീസ് സ്ഥാപിക്കും. ആവശ്യമായ ഭൂമി വാങ്ങുന്നതിന് കിഫ്ബി അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ പൂളിൽ നിന്ന് ധനസഹായം ലഭ്യമാക്കും. ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സുതാര്യമായ ബിഡിങ്ങിലൂടെ നിക്ഷേപകരെ തിരഞ്ഞെടുക്കും. കിഫ്ബി വഴി 240 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കും. ഈ സൗകര്യ കേന്ദ്രങ്ങൾ പണിയുവാൻ ഉപയോഗിക്കുന്ന രീതി തികച്ചും പരിസ്ഥിതി സൗഹൃദമായിരിക്കുമെന്ന് ഉറപ്പുവരുത്തും. ഇതുവഴി 1,500 കോടി രൂപയിൽ അധികം നിക്ഷേപം സംസ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താരംഭിച്ച തീരദേശ സ്കൂളുകളുടെയും തീരദേശ മത്സ്യവിപണികളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു. ഈ പദ്ധതി ഉൾപ്പെടെ ഏതാണ്ട് 11,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ തീരദേശ മേഖലയിൽ വരുന്ന 4 വർഷം കൊണ്ട് നടപ്പിലാക്കുവാൻ കഴിയും എന്ന് കരുതുന്നു. തീരദേശ സംരക്ഷണ പദ്ധതി, തീരദേശ ഹൈവേ പദ്ധതി, വേസൈഡ് സൗകര്യ പദ്ധതി എന്നിവ അടങ്ങുന്ന ഈ വികസന പാക്കേജ് തീരദേശ മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകും.